നമസ്കാരം സദ്ഗുരു, എനിക്ക് വീണ്ടും ജനിക്കുന്നതിനെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചും അറിയണം. എന്റെ ഒരു സിനിമയിൽ അതേ ഗുണങ്ങളുമായി പുനർജനിച്ച ഒരു കഥാപാത്രമായി ഞാൻ അഭിനയിച്ചിരുന്നു. ഇത് സാധ്യമാണോ സദ്ഗുരുജി? നമസ്കാരം കാജൽ. നിങ്ങൾ പുനർജന്മം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നതിന് മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്നാണ്. പിന്നെ ചില കാര്യങ്ങൾ നന്നായി മനസ്സിലാകുന്നത് അനുഭവത്തിലൂടെയാണ്. നിങ്ങൾ അതിന് തയ്യാറല്ലെന്ന് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ദിശയിലേക്ക് പോകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നില്ല. പുനർജന്മമുണ്ട് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാനാവുക? വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം, അല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു സാങ്കല്പിക കഥയുണ്ടാകും. നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിരസിക്കാൻ ചിലതുണ്ടാകും. രണ്ട് രീതിയിലും വിനോദം മാത്രം സംഭവിക്കും, മറ്റൊന്നും സംഭവിക്കില്ല, ശരിയല്ലേ? നിങ്ങൾക്ക് ശരിക്കും അറിയണമെങ്കിൽ നിങ്ങൾ സന്നദ്ധമായിരിക്കണം. നിങ്ങൾ സ്വയം പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ അറിയാനൊരു വഴിയുണ്ട്. എന്റെ ജീവിതത്തിൽ ഇതൊരു ജീവിത സത്യമാണ്. കഴിഞ്ഞ 3 ജന്മങ്ങളിൽ ഒരേ സ്ഥലത്ത് ഒരേ ജോലിയിൽ ഒരു പരിധിവരെ ഒരേ ആളുകൾക്ക് ഒപ്പമായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവ വേദ്യമാകാത്തിടത്തോളം ഈ വിഡ്ഢിത്തത്തെ നിങ്ങൾ വിശ്വസിക്കരുത്. ഒന്നിലും വിശ്വസിക്കരുത്, ഒന്നിലും അവിശ്വസിക്കുകയുമരുത്. എന്നാൽ നിങ്ങൾ സ്വയം ശ്രദ്ധ നൽകുകയാണെങ്കിൽ നിങ്ങൾ വഹിക്കുന്ന ശരീരം മെല്ലെ സ്വയം സ്വരൂപിക്കപ്പെട്ട ഒന്നാണെന്ന് കാണാം. നിങ്ങൾ വഹിക്കുന്ന ശരീരം വാസ്തവത്തിൽ ഈ ഗ്രഹത്തിൽ ഒരു കഷ്ണമാണ്. നിങ്ങൾ വഹിക്കുന്ന മനസ്സ് നിങ്ങൾ സ്വരുക്കൂട്ടുന്ന ജീവിതാനുഭവങ്ങളുടെ കൂമ്പാരമാണ്. മനസ്സും ശരീരവുമായി വിവരങ്ങളുടെ കൂമ്പാരവും ഭക്ഷണത്തിന്റെ കൂമ്പാരവും ഒന്നിച്ചു കൂട്ടുന്ന ആ തന്മ എന്താണ്? ആ തലം ജനനത്തിനും പുനർജന്മത്തിനും അപ്പുറമാണ്. നിങ്ങൾ വീണ്ടും മറ്റൊരു ശരീരവും മനസ്സും ഉണ്ടാക്കിയേക്കാം, എന്നാൽ അടിസ്ഥാനപരമായി ജീവിതം ഒരേ കാര്യമാണ്. ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്റെ ശരീരവും നിങ്ങളുടെ ശരീരവും എന്ന് വിളിക്കുന്ന ചിലതുണ്ട്, എന്റെ മനസ്സും നിങ്ങളുടെ മനസ്സും എന്ന് വിളിക്കുന്ന ചിലതുണ്ട്. എന്നാൽ എന്റെ ജീവൻ എന്നും നിങ്ങളുടെ ജീവനെന്നും പറയുന്ന ഒരു കാര്യമില്ല. ജീവൻ എന്നത് ഒരു പ്രാപഞ്ചികമായ സംഭവമാണ്. ഇതൊരു ജീവിക്കുന്ന പ്രപഞ്ചമാണ്. നിങ്ങൾ എത്രത്തോളം ജീവിതം പകർത്തുന്നു എന്നതാണ് നിങ്ങൾ എത്ര വലിയ ജീവിതം ജീവിക്കുന്നു എന്നതിനെ നിർണ്ണയിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ സാധ്യതയും വ്യാപ്തിയും നിങ്ങളുടെ ഉള്ളിൽ എത്രമാത്രം ജീവിതത്തെ പകർത്തി എന്നതിനെ ആശ്രയിച്ചിരിക്കും. യോഗ എന്ന ശാസ്ത്രം മുഴുവൻ ഇതേക്കുറിച്ചാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ സാധ്യതകളും വ്യാപ്തിയും സാധിക്കുന്നത്ര വികസിക്കുന്ന രീതിയിൽ എങ്ങനെ ജീവിതത്തെ അതിവിശിഷ്ടമാക്കാം എന്നതാണ് അത്.